ഹലോ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ബാക്ക്ഗ്രൗണ്ടൊക്കെ കാണുമ്പോൾ അത് എന്താ സംഭവം, എവിടെയാണിത് എന്നൊക്കെ ആലോചിക്കുന്നവരുണ്ടാവും. ഇത് കാരാത്തോട് പൂളാപ്പീസ് എന്ന സ്ഥലത്താണ് കേട്ടോ. ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് ഇതുപോലൊരു സ്ഥാപനം ഉള്ളത് അറിയാത്തവർ ഒരുപാട് പേരുണ്ടാവും. ഇത് ക്രാഡിൽ എന്ന് പറഞ്ഞിട്ടുള്ള മദർ ആൻഡ് ബേബി കെയർ ആണ് കേട്ടോ. എൻ്റെ ഡെലിവറി കഴിഞ്ഞ് ഇപ്പോൾ 3 മാസം ആവുന്നു. ഞാനും ഇതുപോലൊരു ഡെലിവറി കെയർ സെൻ്ററിലായിരുന്നു. എന്തുകൊണ്ടും ഇപ്പോഴത്തെ ഒരു ഇതിൽ ഏറ്റവും ബെറ്റർ നമ്മൾ ഇതുപോലത്തെ സ്ഥാപനത്തിൽ പോയി നിൽക്കുകയാണ് കേട്ടോ. അവിടെ ആകുമ്പോൾ നമുക്ക് എല്ലാവിധ പരിചരണവും കിട്ടും. ആയുർവേദ ഡോക്ടേഴ്സുണ്ട്, അതുപോലെ നല്ല സ്റ്റാഫുകളുണ്ടാവും. നമ്മളെ നോക്കുക ഒരുപാട് പേരുണ്ടാവും. ഞാൻ നിന്നിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഇതാണ് ഏറ്റവും ബെറ്റർ. ഞാൻ മുന്നേ ഇട്ട വീഡിയോ കണ്ടവർക്കറിയാം ഞാൻ ഇതുപോലത്തെ ഒരു സ്ഥലത്താണ് നിൽക്കാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അധികം ആളുകളും പ്രസവത്തിന് വേണ്ടിയിട്ട്, പ്രസവം കഴിഞ്ഞതിന് ശേഷം പ്രസവ ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് ഇതുപോലത്തെ സെൻ്ററാണ് നോക്കി നടക്കുന്നത്. അപ്പോൾ ഈ ഒരു സെൻറ്റർ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇതിവിടെ ഷെയർ ചെയ്യുന്നത്. ഇവിടെ ഉള്ളത് 6 ഫ്ലാറ്റുകളാണ് കേട്ടോ. 6 ഫ്ലാറ്റും നല്ല സൗകര്യത്തോടു കൂടെ തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഞാൻ ഇതിൻ്റെ ഒരു ഫ്ലാറ്റിൻ്റെ ഉൾഭാഗമൊക്കെ കാണിച്ചുതരാം. AC ഉണ്ട്, നോൺ AC ഉണ്ട് കേട്ടോ. ഫുഡിൻ്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ പ്രസവിച്ച് കിടക്കുന്ന സ്ത്രീകൾക്ക് 6 നേരവും കൂടെയുള്ള ബൈസ്റ്റാൻഡേഴ്സിന് 3 നേരവുമാണ് ഫുഡ് അലോ ചെയ്യുന്നത്. നോൺ വെജും വെജും ഉണ്ടാവും കേട്ടോ. പിന്നെ ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ പരിചയസമ്പന്നരായിട്ടുള്ള തെറാപ്പിസ്റ്റുകളാണ് നമ്മുടെ ഒഴിച്ചിൽ നടത്തുന്നത്. അതുപോലെ ഫേസ് ബാക്ക് ഉണ്ടാവും, ഹെഡ് മസാജ് ഉണ്ടാവും, ഫേസ് മസാജ് ഉണ്ടാവും. ഇതുപോലെ ഒരുപാട് ട്രീറ്റ്മെൻറ്റും ഇതിൻ്റെ കൂടെ തന്നെ കിട്ടുന്നതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ആ ഒരു ശരീരം നന്നായിട്ട് വീട്ടിൽ നമ്മൾ പ്രസവിച്ചെടുക്കുന്നതിലേറെ കൂടുതൽ നമുക്ക് പരിചരണം കിട്ടുന്നതാണ്. അപ്പോൾ ഇവിടുത്തെ ഫ്ലാറ്റൊക്കെ ഒന്ന് ഞാൻ കാണിച്ചുതരാം. ഇതിലെ ഒരു ഫ്ലാറ്റ് ഞാൻ കാണിച്ചുതരാം കേട്ടോ. അപ്പോൾ ഒരു റൂം, ഈ ഫ്ലാറ്റ് തുറന്നാൽ നേരെ ഹോളിലേക്കാണ് വരുന്നത്. ഒരു ഹോളുണ്ട്, അവിടെ നമുക്ക് 4 പേർക്ക് ഇരുന്ന് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ടേബിളും ചെയറൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. 2 ബെഡ്റൂമാണുള്ളത്. അതിൽ ഒരു ബെഡ്റൂം ഇതാണ് കേട്ടോ, നമുക്ക് പ്രസവിച്ച സ്ത്രീക്ക് കിടക്കാനുള്ള ബെഡ്റൂം. രണ്ടും ബാത്ത് അറ്റാച്ച്ഡ് ആണ്. ബാത്റൂമൊക്കെ തന്നെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കേട്ടോ. പിന്നെ വേറൊരു ബെഡ്റൂം ഉണ്ടെന്ന് പറഞ്ഞല്ലോ, ആ ഒരു ബെഡ്റൂമിൽ അവിടെയാണ് ഉഴിച്ചിലിനുള്ള സെറ്റപ്പ് ചെയ്തിട്ടുള്ളത്. നമുക്ക് വേറെ പോകുന്നു വേണ്ട, ഇവിടെ ഈ ഒരു ഫ്ലാറ്റിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഇതുപോലൊരു സെറ്റപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈസിയാണ്, വേറെ പുറത്ത് പോകുമൊന്നും വേണ്ട. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ നമുക്ക് എല്ലാം കഴിഞ്ഞിട്ട് ഇറങ്ങാം. ഈ റൂമും ബാത്ത് അറ്റാച്ച്ഡ് തന്നെയാണ് കേട്ടോ. പിന്നെ ഉള്ളത് കിച്ചണാണ്. കിച്ചണിൽ നമുക്ക് ഷെൽഫും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ നമുക്ക് ഒരു സ്റ്റൗവും ഇവിടെ അവൈലബിൾ ആണ്. നമുക്ക് ഗ്യാസ് സിലിണ്ടർ വീട്ടിൽ നിന്ന് കൊണ്ടുപോയാൽ മതി. പിന്നെ ഫ്രിഡ്ജും ഉണ്ട് കേട്ടോ, നമുക്ക് എക്സ്ട്രാ എന്തെങ്കിലും കുക്ക് ചെയ്യണമെന്നൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. പിന്നെ പ്രസവരക്ഷാ മരുന്നുകളും ഇവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. കഷായം, മുക്കിടി, ലേഹം, അരിഷ്ടം, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇതിൽ തരുന്നുണ്ട്. എല്ലാം ആയുർവേദ രീതിയിലാണ് അവർ ചെയ്യുന്നത്. ഇത് സംഭവം എല്ലാം കൊണ്ടും ഉഷാറാണ്. അപ്പോൾ ഇവരെ കോൺടാക്ട് ഡീറ്റെയിൽസ് വേണമെന്നുള്ളവർക്ക് ഞാനിവിടെ കൊടുക്കാം, ഇവിടെ നമ്പർ കൊടുക്കാം. അതുപോലെ തന്നെ ഇവരെ ഡീറ്റെയിൽസൊക്കെ അറിയാം, അവർക്കൊന്ന് വിളിച്ചിട്ട് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ ഇത് എവിടെ കറക്റ്റ് പ്ലേസ് ഞാൻ ഒന്നുകൂടെ പറയാം. ഊരകം കാരാത്തോട് പൂളാപ്പീസ് എന്ന സ്ഥലത്താണ്. ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് ഇത് വരുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, ആർക്കെങ്കിലും ഇതുപോലത്തെ സെൻറ്ററുകൾ അന്വേഷിച്ച് നടക്കുന്നവരുണ്ടെങ്കിൽ അവർക്കൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു.